കാത്തിരിപ്പിന് വിരാമമിട്ട ഇരിട്ടിയിൽ മിനി വൈദ്യുതി ഭവൻ ഉദ്ഘാടനം ചൊവ്വാഴ്ച. പയഞ്ചേരി മുക്കിൽ പുതുതായി പണികഴിപ്പിച്ച ഓഫീസ് കെട്ടിടം വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. നിർമ്മാണം പൂർത്തിയായിട്ടും ഉദ്ഘാടനം ചെയ്യപ്പെടാതെ കിടന്ന ഇരിട്ടിയിലെ വൈദ്യുതി ഭവൻ നാടിന് സമർപ്പിക്കുന്നു. വൈദ്യുതി വകുപ്പിന്റെ മൂന്ന് ഓഫീസുകളെ ഒരു കുടക്കീഴിലാക്കിയ ഇരിട്ടിയിലെ മിനി വൈദ്യുതി ഭവൻ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് പയഞ്ചേരി മുക്കിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ സണ്ണി ജോസഫ് MLA അധ്യക്ഷനാകും. ഇരിട്ടി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഡിവിഷൻ, സബ് ഡിവിഷൻ, സെഷൻ ഓഫീസുകളാണ് മിനി വൈദ്യുതി ഭവനിൽ പ്രവർത്തിക്കുക. KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരുടെ ഓഫീസുകൾ ഒരേ സ്ഥലത്ത് പ്രവർത്തിക്കുന്നത് പൊതുജനങ്ങൾക്കും ഏറെ ആശ്വാസമാകും. നിലവിൽ KSEB ഓഫീസുകൾ സ്ഥലപരിമിതികൾ മൂലം വീർപ്പ് മുട്ടുന്നതിനും പരിഹാരമാകും. 1.40 കോടി രൂപയുടെ ചെലവിൽ 2021 മാർച്ചിലാണ് ഇരുനില കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ജലസേചന വകുപ്പ് വിട്ടു നൽകിയ 43.5 സെന്റിൽ 27.5 സെന്റ് സ്ഥലത്താണ് പാർക്കിംഗ് ഉൾപ്പെടെയുള്ള സൌകര്യങ്ങളോടെ 5266 ചതുരശ്ര അടിയിൽ കെട്ടിടം ഒരുക്കിയത്. ബാക്കി സ്ഥലം സബ്സ്റ്റേഷൻ നിർമ്മാണത്തിനായി ഉപയോഗിക്കും. KSEB പഴശ്ശിസാഗർ മിനി ജലവൈദ്യുത പദ്ധതിയുടെ സിവിൽ വിഭാഗമാണ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത്. ഇരിട്ടി, മട്ടന്നൂർ, ശ്രീകണ്ഠാപുരം നഗരസഭകളും 19 ഗ്രാമപഞ്ചായത്തുകളും പുതിയ ഓഫീസിന്റെ കീഴിലാണ്. 196,488 ഉപഭോക്താക്കളുമുണ്ട്. സ്വന്തമായ സ്ഥലമുണ്ടായിട്ടും വൈദ്യുതി ഭവന്റെ സ്വന്തമായ ഓഫീസില്ലാത്തത് ഏറെ പ്രയാസമുണ്ടാക്കിയിരുന്നു. ഓഫീസുകളെല്ലാം ഒരു കുടക്കീഴിലായതോടെ ഭരണപരമായ കാര്യങ്ങളും എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കും. ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത, വൈസ് ചെയർമാൻ PP ഉസ്മാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കെ സുരേഷ്, കെ സോയ, KSEB ചീഫ് എഞ്ചിനീയർ ഹരീശൻ മൊട്ടമ്മൽ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാനു ജോർജ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ CK രതീശൻ, ദിനേശൻ ചെക്കിക്കുന്നുമ്മൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.